ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു ഗെയിം പ്ലേ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഒരിക്കൽ കൂടി കളിക്കാൻ പോകണം മൈൻക്രാഫ്റ്റ്. അതും നമ്മുടെ എല്ലാവരുടെയും സ്വന്തം അലമ്പൻ എസ് എം പി യിൽ. അപ്പൊ കഴിഞ്ഞ ദിവസം ഓർക്കുന്നുണ്ടായിരിക്കും നമ്മള് അലമ്പൻസിന്റെ ലോഞ്ച് കഴിഞ്ഞാൽ ലോഞ്ചിന് പോയപ്പോഴത്തേക്കിനും നമ്മള് നെതർ ഫോർട്രസ് തപ്പാൻ പോയായിരുന്നു. നെതർ ഫോർട്രസിൽ പോകുന്നതിന്റെ ഇടയ്ക്ക് ഞാൻ ലാവെ പോയി കുറെ നേരം അതിൽ കൂടെ കിടന്ന് ഉരുണ്ട് എങ്ങനെയൊക്കെ കേറി വന്ന് ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ നിക്കർ കീറിപ്പോയി. എൻ്റെ ഡയമണ്ടിൻ്റെ ആകെ ഉള്ളൊരു പാൻ്റായിരുന്നു, എൻജാൻറ്റഡ്, കുറേ എൻജോയ്മെൻ്റ് ഒക്കെ വെച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതായിരുന്നു, അത് പോയായിരുന്നു. എൻ്റെ വേറെ എക്സ്ട്രാ എടുക്കാനൊരു സാധനമില്ല. പിന്നെ ലോഞ്ച് കണ്ടവരാണെങ്കിൽ ഓർക്കുന്നുണ്ടായിരിക്കും നമ്മളിങ്ങനെ നെതറിൽ കൂടെ പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സീക്രട്ട് പോർട്ടൽ കണ്ടു. ആ പോർട്ടലിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ നമ്മുടെ മാവേറിക്കിൻ്റെ ഒരു സീക്രട്ട് ബേസിലേക്ക് എത്തി. ആ എന്നാണോ കോയിൻസിഡൻസ് ആയിരുന്നു എന്നറിയാം, എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് മാവേറിക്കിൻ്റെ വീട്ടിൽ വന്ന് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവിടെ ചെസ്റ്റിൻ്റെ അകത്ത് നിറച്ചു നെതറൈറ്റിൻ്റെ ആർമർ, നിറച്ചില്ല ഇച്ചിരി നെതറൈറ്റിൻ്റെ ആർമറും ഡയമണ്ടിൻ്റെ ആർമറും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എൻ്റെയിൽ ഇപ്പം ഒരു പാൻ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് മാവേറിക്കിൻ്റെ അടുത്തുനിന്ന് കടമെടുക്കാമായിരിക്കും അല്ലേ, കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാവേറിക്കിൻ്റെ സീക്രട്ട് ബേസ് എവിടെ ആയിരുന്നു എന്ന് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എന്തായാലും അത് കണ്ടുപിടിക്കുന്നു. അവിടെ നിന്ന് പറ്റുമെങ്കിൽ നല്ലൊരു പാൻ്റ് ഉണ്ടെങ്കിൽ എടുക്കുന്നു, അല്ലെങ്കിൽ കൊള്ളാന്ന് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം എടുക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് പോയേക്കാം. രാവിലെ ആയിട്ടുണ്ട്, ഇവിടെ ഇപ്പം സെർവറി ആരുമില്ല, ഞാൻ മാത്രമേ ഇപ്പം കറങ്ങി നടക്കുന്നുള്ളൂ. വീടെല്ലാം പൂട്ടിയിട്ടുണ്ട്, കള്ളന്മാരെല്ലാം കയറി വരും. ഇനി നമുക്കൊരു മനോഹരമായ ക്ലച്ച് ചെയ്യാൻ വാട്ടർ ഇല്ല, വീട് തുറന്ന് വാട്ടർ എടുത്തിട്ട് വരാം. ബക്കറ്റ് എടുക്കുന്നു, വാട്ടർ ഇല്ലാത്ത ബക്കറ്റ് എടുക്കുന്നു, താഴേക്ക് കിടന്നു. അവൻ്റെ ട്രേഡർ, ഓക്കെ എൻ്റെ വീട്ടിലേക്ക് ട്രേഡർ വന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട് വിൽക്കാൻ? ഇവൻ ചുമ്മാ ഒരമറാളിന് 5 എമറാളിന് ബക്കറ്റ് ഓഫ് ട്രോപ്പിക്കൽ ഫിഷോ. ഒന്ന് 2 എണ്ണം മേടിച്ചിട്ടാലോ, എൻ്റെ കുളത്തിൽ മീനൊന്നും ഇല്ലാതിരിക്കുക. ഒരു മിനിറ്റ്, പോലെ ഇപ്പം വരാം. ഞാൻ ഇച്ചിരി എമറാൾഡ് എടുത്തിട്ട് വരാം. എൻ്റെ എൻചാൻറ്റിങ് റൂമിൻ്റെ അകത്തിരിപ്പുണ്ട്. പൈസ ഒന്നും നോക്കില്ല, 45 എമറാൾഡ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്തിയവൻ ഇതല്ലേ ട്രോപ്പിക്കൽ ഫിഷ്, നമുക്ക് ഇച്ചിരി പറ്റുന്ന അത്ര അങ്ങ് മേടിച്ചിട്ടേക്കാം. ഓക്കെ ഇത്രയും തരൂ, 4 എണ്ണം തരുള്ളൂ ദാരിദ്ര്യവാസി. നീ ചുമ്മാ പിള്ളേരെ പറ്റിക്കാൻ രാവിലെ ഇറങ്ങിക്കോളൂ, ഓടാ. പിന്നെ നിൻ്റെ ലാമേനെ വേറെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോകും, കൊണ്ടുപോടാ എൻ്റെ വീട്ടിൽ നിന്ന്. ഇവിടെ എങ്ങാണ്ട് ഓണം കൂടെ ഉണ്ടായിരുന്നല്ലോ ലാഗടിപ്പിക്കാൻ വേണ്ടി, ഓടാ. എൻ്റെ വീടിൻ്റെ ഇവിടെ ഞാനും നശിപ്പിച്ചിട്ടാണല്ലോ, എല്ലാം കൊണ്ടുപോയില്ലേ? ഓക്കെ എല്ലാം പറക്കി എടുത്തിട്ടുണ്ട്. ഇച്ച സാധനങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ഓ വാട്ടർ ബക്കറ്റ് ഫ്രീ ആയിട്ട് കിട്ടിയില്ല, നമുക്കെന്നാൽ ഈ ബക്കറ്റ് മണ്ടക്കൊണ്ട് വെച്ചിട്ട് വരണം. ഇനി നമുക്ക് ട്രോപ്പിക്കൽ ഫിഷ് വെച്ച് ക്ലച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. കമോൺ, യാ ക്ലച്ച് ചെയ്തു. എന്ത് ചെയ്യാ ട്രോപ്പിക്കൽ ഫിഷ്, ചാവില് ചാവില്. ഓക്കെ അതും കൂടെ എടുത്തേക്കാം. ലെറ്റ്സ് ഗോ. ഇതിലേക്ക് പോകുന്നില്ല, ഓണം പോയി. വാട്ടർ എടുത്തേക്കാം. ഓ മഞ്ഞ കളറുള്ള ഫിഷ്, ഗോൾഡ് ഫിഷ് പോലെ ഉണ്ട്. ഓക്കെ ഇത് വലിയ രസമില്ല, എന്നാലും കുഴപ്പമില്ല, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ അടുത്ത ഇടാ, ഇത് നല്ല രസമാണ്. പിന്നെ അടുത്ത് എന്ത് ചെയ്യേ, ഇത് നമ്മുടെ ഫോർത്ത്, ഇതും കൂടെ ഇട്ടേക്ക. ആ ഇതിനെ കാണാൻ എന്നെ രസമാണ്, നല്ല രസമുണ്ട്. ഇതും കൂടെ എടുത്തേക്കാം. ഇപ്പം നമുക്ക് 4 വാട്ടർ ബക്കറ്റായി, മിച്ചമുള്ള എമറാളും കൂടെ കയറ്റി വെച്ചേക്കാം. എല്ലാ ആക്രികളും കയറ്റി വെച്ചിട്ടുണ്ട്. ഒരു വാട്ടർ ബക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം നമ്മൾ സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി നെതറിലേക്ക് പോയി, നെതറിൽ പോകാൻ വേണ്ടി എൻ്റെ ഇവിടുത്തെ സീക്രട്ട് നെതർ പോർട്ടലിൽ കൂടെയാണ് ഞാൻ. അതുവഴി ഇവിടെ നിന്ന് ഇച്ചിരി പോയി കഴിഞ്ഞാലായിരുന്നു ഞാൻ കണ്ടത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് പോയിട്ട് ബാക്കി നോക്കാം. ഞാൻ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി അവിടെ ഇതുവഴിയും കണ്ടായിരുന്നു ഞങ്ങൾ അന്ന് പോയത്, കണ്ട അവിടെ തന്നെ. അവിടെ ഡേർട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുവഴി പോയി തൊട്ടടുത്തും കണ്ട, തൊട്ടടുത്ത് ഇതുവഴി കയറി മണ്ട കയറി കഴിയുമ്പോൾ കാണണം ആയിരിക്കണം ഇവിടെ ഇവിടെ. ആ ഇതല്ലേ, ഇതാണ് സാധനം. എൻ്റെ പോർട്ടൽ ദേ തൊട്ടടിയിൽ, ഇവിടെ നോക്കിയാൽ കാണാമായിരിക്കും. ഇതല്ലേ ഇവിടെ, അവിടെ തൊട്ടടിയിലാണ് കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തോടെ ഞങ്ങൾ ഇതുവഴി പോയപ്പോൾ ദേ ഒരു പോർട്ടൽ. ഞാൻ മാത്രമേ കയറി നോക്കിയിട്ടുള്ളൂ, വേറെ ആർക്കും ഇതിൻ്റെ അകത്ത് ഒരുത്തരും കൂടെ അറിയാം ഇതിൻ്റെ അകത്ത് സാധനം ഉണ്ടെന്ന്. പക്ഷെ അവൻ ആർക്കും അറിയില്ല ഇതിൻ്റെ അകത്ത് ആർമർ ഇരിക്കുന്ന കാര്യം. സീക്രട്ട് ബേസ് ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ അറിയത്തുള്ളൂ, ആർമർ ഉള്ള കാര്യം ആർക്കും അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഓസിന് പോയി എടുക്കാൻ പറ്റും. ലെറ്റ്സ് ഗോ, അകത്തേക്ക് കയറിയേക്കാം. അകത്തെത്തിയിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയായിരുന്നു, ഈ പോർട്ടലിൽ കൂടെ കയറി കഴിഞ്ഞപ്പോൾ വേറെ ഏതോ കാട്ടിക്കൊണ്ടോ എന്നെ ഇറക്കുന്നത്. ഒന്നുകൂടെ തിരിച്ചു പോകേണ്ട വരും, തിരിച്ച് നെതറിലെത്തിയിട്ടുണ്ട്. ഇനി എന്നാ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സീക്രട്ട് ബേസിൻ്റെ ഇറക്കുറ ലൊക്കേഷൻ എനിക്കറിയാം, അവൻ്റെ വീടിൻ്റെ സൈഡിൽ കൂടെ എങ്ങോട്ടോ കയറി പോകണമായിരുന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തേക്കാം, ഇനി അതുവഴി കയറിപ്പോ. ഇച്ചിരി പെട്ടെന്ന് ചെല്ലാന്ന് ഓർത്താണ് പോർട്ടലിൽ കൂടെ വന്നത്, പക്ഷെ പോർട്ടൽ വർക്കാവുന്നില്ല. നമുക്ക് ഇനി അവൻ്റെ വീട്ടിൽ കൂടെ കയറി ചെല്ലാം. ഏയ് അകത്തെത്തി. ഏയ് ഇവൻ എന്നെ നോക്കി, ചത്തു ചത്തു. ഓക്കെ ചത്തു പോകുന്ന ഞാനാ, അത്രേ ഉള്ളൂ, എൻ്റെ അടുത്താണ് അവൻ്റെ കളി. ഓക്കെ ഇപ്പം ചത്താനെ ഫുഡും കൂടെ കഴിച്ചു. രാത്രിയാണ്, നമ്മൾ രാവിലെ ഇറങ്ങിയതല്ലേ, ഇത്രയും പെട്ടെന്ന് രാത്രിയാണ്. ഇപ്പം ഒന്ന് പുറത്തേക്ക് കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവിടെ ഇപ്പോൾ ഒന്ന് വീട് കൂട്ടുന്നു. എൻ്റെ കാർ ഷെഡിൽ നിന്ന് BMW വേറെ ഏതോ ഒരുത്തൻ്റെ കട്ടപ്പനൊക്കെ എന്നറി ഇവിടെ കിടക്കുന്നത്. എൻ്റെ BMW ഓ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മാറിയിരുന്ന എൻ്റെ ഗോൾഡൻ ക്യാരറ്റ് എല്ലാം തിന്നാൻ വേണ്ടി ആകെ ഇച്ചിരി എണ്ണേ ഉള്ളൂ. എന്നെ കൊട്ടക്കത്തെ വിലയാണ്. ഓക്കെ എൻ്റെ BMW X5 എടുത്തിട്ട് നമുക്ക് മാവേറിക്കിൻ്റെ വീട്ടിലേക്ക് അങ്ങ് പറന്നടിച്ച് അങ്ങ് പോയേക്കാം. മാവേറിക്കിൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ നമ്മുടെ ടൗൺ ഹാളില്ലേ, ടൗൺ ഹാളിൻ്റെ പുറകിൽ കൂടെ കയറി പോയാലാണ് മാവേറിക്കിൻ്റെ വീട്ടിൽ ചെല്ലാം. മാവേറിക്കിൻ്റെ വീട് നല്ല രസമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വീടാണ്. ഓ ഇതാരും മിന്നിത്തിളങ്ങിയിരിക്കുന്നത്, അല്ലല്ലേ അയ്യോ എൻ്റെ BMW
സ്ക്രാച്ച് വീഴും. അയ്യോ സ്ക്രാച്ച് വന്ന് ഓടിക്കോ. അപ്പോ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മാവേറിക്കിന്റെ കൊട്ടാരം കാണാം. ഇത് മാവേറിക്കിന്റെ വീട്ടിലേക്ക് പോകാനുള്ള റെയിൽവേ പാളം, പിന്നെ ഇതിന്റെ സൈഡിൽ കൂടെ ഇതെന്നാ സാധനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൂടെ റെയിൽവേ ഉണ്ട്, ആ വെള്ളത്തിൽ കൂടെ ഇതുണ്ട്, അതുവഴിയൊക്കെ വെള്ളത്തിൽ കൂടെ റെയിൽവേ പോകുന്നുണ്ട് എല്ലാവരുടെയും വീട്ടിൽ കൂടെ. അതിലേക്കുള്ള എൻട്രൻസ് ആണ് ഇത്. ഇത് ഏതോ മണതാന്ന് ഇതുവരെ ആർക്കും അറിയില്ല. ഇത് മാവേറിക്കിന്റെ വീട്ടിൽ പോകാനുള്ള സ്പെഷ്യൽ റെയിൽവേ മാവേറിക്കിന്റെ മണതാണ്. പിന്നെ നമ്മുടെ BMW പോകാൻ വേണ്ടി അടിപൊളി പാലവും മണത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് മാവേറിക്കിന്റെ വീട്. അവിടെ ഒരു ഫാം, അവന് വേണ്ടി തന്നെ ഒരു അയൺ ഫാം, അത് വർക്കാവാൻ ചാൻസ് ഇല്ല. പിന്നെ ഒരു XP ഫാം ഉണ്ട്, അതൊട്ടും വർക്കാവുന്നില്ല. ഇതല്ലേ മാവേറിക് DRT എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് BMW അകത്ത് പാർക്ക് ചെയ്യാൻ പറ്റിയാല, അകത്തേ പാർക്ക് ചെയ്യുള്ളൂ, പുറത്ത് പാർക്ക് ചെയ്യത്തില്ല ഞാൻ. ഇതും കൂടെ പൊളിച്ച് അകത്ത് കയറിയേക്കാം. വീടൊക്കെ പൊളിച്ചാണ് പാർക്ക് ചെയ്യുന്നത്. ഇനി ഡോർ അടച്ചിട്ടേക്കാം. എന്നിട്ട് എവിടെ പോകും? മാവേറിക്കിന്റെ പട്ടിക്കൂടുണ്ട്, പട്ടിക്കൂട്ടി കയറ്റി പാർക്ക് ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇവിടെ നിന്നേക്കണം കേട്ടോ മിസ്റ്റർ ആൻഡ് മിസ്സസ് വാസു, നോക്കിയേക്കണം എൻ്റെ BMW. ഓക്കെ, നിങ്ങളെ ഏൽപ്പിച്ചേക്കുക. മര്യാദയ്ക്ക് നില അട്ടി വെച്ചായിരുന്നു ഞാൻ. ഓക്കെ, ഇനി നമുക്ക് മാവേറിക്കിന്റെ വീട്ടിൽ കയറി ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കമോൺ. വീട് തുറന്നു, വീടിൻ്റെ അകത്ത് ഓക്കെ ഒരു ഡയമണ്ട് ആർമർ ഇരിപ്പുണ്ട്. പക്ഷേ അത് എൻചാൻറ്റഡ് അല്ലേ. എനിക്ക് എൻ്റെ സംശയം അനുസരിച്ച് ഇതുവഴി ഇത് തന്നെ ഇത് കണ്ടോ, ഇവിടെ തുറന്നിരിക്കുന്നുണ്ടോ? ഈ സൈഡിൽ കൂടെ കയറി ഈ വാട്ടറിൽ കൂടെ എടുത്തങ്ങി ചാടിയാൽ മതി, അവൻ്റെ സീക്രട്ട് ബേസിലേക്ക് എത്തും. എനിക്ക് മാത്രമേ ഈ വഴി തൽക്കാലം അറിയത്തുള്ളൂ. അതുകൊണ്ട് യാ താഴെത്തി. ഇതാണ് സീക്രട്ട് ബേസ്. നല്ല അടിപൊളിയായിട്ട് എല്ലാവർക്കും കാണാവുന്ന പോലെ പണിത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആയിരുന്നു നമ്മുടെ ആർമർ കണ്ടു. ഇവിടെ അവൻ്റെ ബെഡ്റൂം ഇത് കണ്ടോ, കാണിച്ചു തരാം. ബെഡ്റൂം ഉണ്ട്, നല്ല രസമല്ലേ. എൻ്റെ അടി കൂടെ വെച്ച് നമ്മുടെ ട്രോപ്പിക്കൽ ഫിഷ് ഇല്ലേ, അതും കൊണ്ടു ഇടുമായിരുന്നെങ്കിൽ നല്ല കളറായ വന്ന മെയിൻ പരിപാടി. ഓക്കെ, ഇതിൻ്റെ അകത്തോടെയാണ് ഇതല്ലേ എൻജാനിങ് റൂം. ഇതിൻ്റെ പുറകിൽ വല്ലതും ഉണ്ടോ? പുറകിലൊന്നുമില്ല. ഇവിടെയാണ് നമ്മൾ ആർമർ എല്ലാം കണ്ടത്. കമോൺ, ലെറ്റ്സ് സീ എന്തൊക്കെയുണ്ട് നമുക്ക് വേണ്ടി. ഒരൊക്കെ നമുക്ക് വേണ്ട പാൻറ്, പക്ഷേ ഇത്ര പ്രൊട്ടക്ഷൻ 3 മാത്രമേ വെച്ചിട്ടുള്ളൂ. ഞാൻ നെതറൈറ്റ് ആർമർ ഉണ്ട് കേട്ടോ, നെതറൈറ്റ് പാൻറ്റേല് പ്രൊട്ടക്ഷൻ 3. ഓക്കെ, അവന് ഫയർ പ്രൊട്ടക്ഷൻ, അതൊക്കെ ആരാടാ വെക്കുന്നത്? ഇതൊക്കെ അവൻ എവിടെ നിന്ന് കിട്ടുന്നതാണ്? ഈ സാധനത്തിൽ നിന്നെല്ലാം പറക്കി പറക്കി വെക്കുന്നതായിരിക്കും. എന്തായാലും കുഴപ്പമില്ല, അവൻ്റെ നെതറൈറ്റിൻ്റെ അടുത്തോണ്ട് പോകണം. അവന് സംശയം വരുമോ? കുഴപ്പമില്ല, എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചോദിച്ചെന്ന് പാൻറ്റ് മാത്രം നെതറൈറ്റ്, ബാക്കിയെല്ലാം ഓക്കെ കുഴപ്പമില്ല. നെതറൈറ്റിൻ്റെ അടുത്തേക്കാം. പ്രൊട്ടക്ഷൻ 3 അല്ലേ, പ്രൊട്ടക്ഷൻ 3. പാൻറ്റ് ഇവിടെ ഡയമണ്ടിൻ്റെ ഉള്ള, അതും പ്രൊട്ടക്ഷൻ 3 ആണ്. പിന്നെ നമുക്ക് ഇതെടുത്തേക്കാം. അവൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കൊടുത്താൽ പോരെ. മെൻഡിങ് ഇല്ലല്ലേ, അപ്പോൾ ലൈഫ് ആയി കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും. പിന്നെ ഇവിടെ ഡയമണ്ട്. ഓക്കെ, ഇപ്പുറത്തോടെ വന്നു കഴിയുമ്പോൾ ഇതാണ് അവൻ്റെ പോർട്ടൽ റൂം. ഇവിടെ ആയിരുന്നു ഞാൻ മുമ്പേ കാണിച്ച പോർട്ടലില്ലേ, അതിൽ കൂടെ കയറി ഇവിടെയാണ് വന്ന് ഇറങ്ങേണ്ടത്. പക്ഷേ ഇവിടെ വന്ന് ഇറങ്ങുന്നില്ല, ഇതുവഴി കയറി കഴിഞ്ഞാൽ അപ്പുറത്തേലും കാണിച്ചു തരാം. കണ്ടോ, നമ്മൾ ആദ്യമേ വന്ന പോർട്ടലിൽ എത്തി. പക്ഷേ നമ്മൾ ഇവിടെ നിന്ന് കയറി കഴിയുമ്പോൾ ഇത് വേറെ ഏതോ ഗുഹയെ കൊണ്ടായി ചാടിക്കുന്നത്. ഇതുണ്ടോ, വേറെ ഏതോ ഗുഹയെ കൊണ്ടായി ചാടിക്കുന്നത്. അതിൻ്റെ പരിപാടി വൺ വേ മാത്രമേ ഉള്ളൂ. ഇവൻ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ചേക്കുന്നതാണോ? അതിനുള്ള ബുദ്ധിയൊന്നുമില്ല. എന്തായാലും നമ്മുടെ മിഷൻ അക്കംപ്ലിഷ്ഡ്, നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബേസിൽ പോയേക്കാം. ഇച്ചിരി എൻജാൻമെൻറ്റൊക്കെ ഉള്ള ആർമർ തപ്പിയാണ് ഞാൻ വന്നത്. പക്ഷെ കുഴപ്പമില്ല, പ്രൊട്ടക്ഷനുള്ള നെതറൈറ്റിൻ്റെ ആർമർ അത് നല്ലതാണ്. ഞാൻ പിന്നെ പതുക്കെ സാധനങ്ങളൊക്കെ വെച്ചോളാം. എന്നാൽ ഒരു കാര്യം ചെയ്തേക്കാം, നമുക്കിവിടെ നിന്ന് ഇതിൻ്റെ ഇത് പവർ കളഞ്ഞിട്ട് നമുക്ക് പുതിയത് വെച്ചാലോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പം ലാപ്പീസ് ഇല്ല. അതിൽ നല്ല നമ്മൾ താഴെ പോയിട്ട് എമറാൾഡുണ്ട്, താഴെ പോയിട്ട് നമുക്ക് ഇച്ചിരി ബുക്കും സാധനങ്ങളൊക്കെ മേടിക്കുന്നതാണ്. ബുക്ക് കാണിച്ചിട്ടില്ലല്ലേ, ഞാൻ കാണിച്ചുതരാം. സീക്രട്ട് ട്രേഡിംഗ് ഹാൾ എവിടെയാന്ന് ലോഞ്ച് കണ്ടവർക്കറിയാം. അവർക്ക് ഇത് പൊട്ടിക്കണം, അത് കഴിയുമ്പോൾ നമ്മളെ നടുക്കത്തെ ബ്ലോക്ക് അങ്ങ് പൊളിക്കണം. അത് കഴിയുമ്പോൾ അകത്തേക്ക് നമ്മൾ ആൾക്കാരെ കിഡ്നാപ്പ് ചെയ്ത് കടത്തി വെച്ചേക്കുവാണ്. ഇവന്മാരെ ഏതൊക്കെയാണ് ഇവിടെ കൂടെ? അൺബ്രേക്കിംഗ് ഉണ്ട്, ഓക്കെ 6 എണ്ണം അൺബ്രേക്കിംഗ് ഉണ്ട്, അത് നമുക്ക് വേണം. അൺബ്രേക്കിംഗ് മെൻറ്റിങ് എവിടെയാണ്? ഫെതർ ഫാളിംഗ് അല്ല, മെൻറ്റിങ് തന്നെ. ഇതല്ലേ മെൻറ്റിങ്, 1 എണ്ണം കൊടുത്താൽ മെൻറ്റിങ്. ഇവിടെ ബോർഡ് എഴുതി വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ മെൻറ്റിങ് ഇവിടെ ഉണ്ട്. 1 എമറാൾഡ് കൊടുത്താൽ മെൻറ്റിങ് കിട്ടും, അതും കൂടെ നമുക്ക് വെക്കണം. പിന്നെ അൺബ്രേക്കിംഗ് വെക്കണം, പിന്നെ ഇച്ചിരി സാധനങ്ങളൊക്കെ ഇവിടെ കാണും. പവർ വേണ്ട, അൺബ്രേക്കിങ്ങും മെൻറ്റിങ്ങും തന്നെ മതിയായിരിക്കും. തൽക്കാലം നമുക്ക് മെൻറ്റിങ് വെക്കാനുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ഉള്ളതിനുള്ള XP ഇല്ല, ആകെ 1 XP ഉള്ളൂ. അത് നമുക്ക് പിന്നെ വെക്കാം. തൽക്കാലം മെൻറ്റിങ് ആയിട്ടുണ്ട്. അയ്യോ, ഇതിൽ പ്രൊട്ടക്ഷൻ 3 എടുത്തു കളയാം. പ്രൊട്ടക്ഷൻ 3 അല്ലേ, അതിരിക്കട്ടെ. പിന്നെ നമുക്ക് ഇനി കുഴപ്പമില്ല, ഇനി സാധനങ്ങൾ പഴയതുപോലെ ആക്കിയിട്ട് അവന് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ പുതിയ ആർമറിന് വേണ്ടി മാവേറിക്കിന്റെ സീക്രട്ട് ബേസിലേക്ക് നമ്മൾ പോയി. എനിക്കറിയാവുന്ന സാധനം ആയതുകൊണ്ട് നമ്മൾ അവിടെ പോയി സാധനം മോഷ്ടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ആരും പോയി മാവേറിക്കിനോടൊന്നും പറഞ്ഞേക്കല്ല, അവൻ വന്നു കഴിഞ്ഞാൽ പണി പാളു. എൻ്റെ ഞാൻ ഇതെടുത്ത് വേറെ ഒന്നും എടുത്തിട്ടില്ല, അതുകൊണ്ട് പേടിക്കണ്ട. അപ്പൊ ഈ ചെറിയ മോഷ്ടിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ചാനൽ പുതിയതായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഞെക്കുക. പിന്നെ ഇതുപോലത്തെ അടിപൊളി എലമെന്റ്സിന്റെ വീഡിയോ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ ഒന്ന് പറഞ്ഞേക്കണം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നോടും വരെ ബൈ ബൈ ഗൈസ്, ടാറ്റാ.